ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ പല്ലിലൊക്കെയുള്ള മഞ്ഞക്കളറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഡോട്ട്സും അങ്ങനെ പല്ലിലുള്ള മഞ്ഞക്കളർ അതുപോലെ കറകളൊക്കെ കളയാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പല്ലിലൊരു മഞ്ഞക്കളർ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴുത്ത ഒരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് പഴുത്ത് തന്നെ വേണമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ജ്യൂസ് എടുക്കാനും പിന്നെ അത് പുളി ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് പഴുത്ത തക്കാളി തന്നെ എടുക്കുന്നത്. ഇനി അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമ്മളൊരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അതിൻ്റെ ഉള്ളിൽ കുരും പിന്നെ ജസ്റ്റ് ഒരു ജ്യൂസ് പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുമല്ലോ. അതും കൂടി നമ്മൾ കുറച്ച് ഒരു അര സ്പൂൺ ഒരു സ്പൂൺ നമുക്കൊരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ളത് നമ്മളെടുക്കുക. ആ തക്കാളി നമുക്ക് വീണ്ടും കറികൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അങ്ങനെ ഒരു പകുതി ഒരു സ്പൂണിൻ്റെ പകുതിയൊക്കെ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഒരു കാൽ സ്പൂണും മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കതൊരു തിക്കായിട്ടുള്ള രൂപത്തിലുള്ളത് കിട്ടണം. അപ്പോൾ അതൊരു തിക്കാവുന്ന തരത്തിൽ അത്ര മഞ്ഞപ്പൊടി കൂടി എടുക്കുക. മഞ്ഞപ്പൊടി യൂസ് ചെയ്ത് വെച്ചിട്ട് പല്ല് തേക്കുമ്പോൾ നമ്മളെ പല്ല് മഞ്ഞക്കളറൊന്നും വരില്ല, നന്നായിട്ട് വെളുക്കും. പിന്നെ മഞ്ഞപ്പൊടി ഓൾറെഡി ഒരു ഔഷധമാണല്ലോ. നമ്മളെ മോണക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മഞ്ഞപ്പൊടി യൂസ് ചെയ്തിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാലും അതൊക്കെ പോയി കിട്ടും. ഇതാ ഇത്ര തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ബ്രഷ് കൊണ്ടല്ല, ജസ്റ്റ് നമ്മളെ വിരൽ വെച്ചിട്ടാണ് ഇത് കയ്യിൽ തേച്ച് പിടിപ്പിക്കുന്നത്. നന്നായിട്ട് നമ്മളെ പല്ലിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായ കഴുകിയാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടിപ്പും കൂടി പറയുന്നുണ്ട്, അതിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ വായ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് വെള്ളം വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യാം. നെക്സ്റ്റ് ടിപ്പ് ഇതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഒരു സ്പൂണ് ലെമൺ ജ്യൂസാണ് ആദ്യം എടുക്കുന്നത്. ഇത് നേരത്തെ മഞ്ഞപ്പൊടിയൊക്കെ വെച്ചിട്ട് പല്ല് തേച്ചതിന് ശേഷം വായക്കൊരു ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് പല്ലുവേദന ഒക്കെ ഉണ്ടെങ്കിലും മസ്റ്റായിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഇനി ആ ലെമൺ ജ്യൂസിലേക്ക് പിന്നെ ഒരു ഹാഫ് സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഈ മിക്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ഗ്രാമ്പു പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചിലവർക്കൊന്നും അതിൻ്റെ ഒരു സ്മെല്ല് പിടിക്കില്ല, ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല, അത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഗ്രാമ്പ് വെക്കാറുണ്ടല്ലോ, അപ്പോൾ അത് വേദനയ്ക്കൊക്കെ നല്ല മാറ്റം കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ലാസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത്പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ടൂത്ത്പേസ്റ്റ് ആയത് കാരണം ഒന്ന് മിക്സായി കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൈം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ പല്ലിൽ തേച്ച് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്ബ്രഷിലാണ് നമ്മളിത് തേച്ച് കൊടുത്തിട്ട് ടൂത്ത്ബ്രഷ് കൊണ്ടാണ് നമ്മൾ പല്ല് തേക്കുക. അപ്പോൾ ടൂത്ത്ബ്രഷിൽ ആവുന്ന തരത്തിൽ അത്ര ഒരു തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാണ് പറഞ്ഞത് 5 മിനിറ്റ് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക, എന്നത് നല്ല തിക്കായിട്ട് കിട്ടും. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ പല്ലിന് നല്ലൊരു ബലവും അതുപോലെ തന്നെ നല്ലൊരു തിളക്കൊക്കെ കിട്ടും. ഇനി ആദ്യത്തെ ആ ഒരു മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുള്ള ടിപ്പ് പറ്റില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താലും മതി. ഇതുകൊണ്ട് നല്ല മാറ്റം കിട്ടും പല്ലുവേദനയ്ക്കെ ആയാലും അതുപോലെ തന്നെ പല്ലിലെ കറകളും പിന്നെ അതുപോലെ പോയി കിട്ടാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. നമുക്ക് നമ്മളെ പല്ലൊക്കെ മഞ്ഞക്കളറാണെങ്കിൽ ആളുകളുടെ മുന്നിൽ ചിരിക്കാനും അതിനൊക്കെ ഒരു മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചിരിക്കാനും എല്ലാവരും നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.